ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് കുക്കീസ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടും കുക്കീസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുവിധം എല്ലാ കുട്ടികളും ഡെയിലി കഴിക്കുന്ന ഒന്നാണ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസൊക്കെ. അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുന്നതിലേറെ നല്ലതായിരിക്കും. നമ്മളെ വീട്ടിലുള്ള ബട്ടർ വെച്ചിട്ടും അതുപോലെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ പുറത്തുനിന്ന് മേടിക്കുന്നതിലേറെ കുറച്ചധികം തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് എപ്പോഴും അത് കഴിക്കാനും പറ്റും. ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ മക്കൾക്കൊക്കെ ഒന്ന് കുക്കീസ് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ടു. പല ഫ്ലേവറിൽ അതുപോലെ നട്ട്സ്, ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ ഇതൊക്കെ വെച്ചിട്ട് പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുക്കീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാത്രമല്ല ഞാനിത് ഓവനൊന്നും ഇല്ലാതെ ഒരു പാന് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് ആദ്യം നോക്കാം. ഇൻഗ്രീഡിയൻസ് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ പിന്നെ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ മൈദ ഫ്ലോർ, ഷുഗർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, ബട്ടർ, പിന്നെ എഗ്ഗും കൂടി എടുത്തിട്ടുണ്ട്. എഗ്ഗ് നാലെണ്ണം ഒന്നും വേണ്ട, ഞാനിങ്ങനെ കാണിച്ചപ്പോൾ ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഫസ്റ്റിൽ ഞാനിങ്ങനെ ഒരു കപ്പ് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലതാണ് ബട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ തന്നെ എടുക്കാൻ നോക്കുക. ഇനി ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗീ യൂസ് ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ബട്ടർ വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതിങ്ങനെ മെൽറ്റാക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗീ യൂസ് ചെയ്യുക. കുട്ടികൾക്കും ഏറ്റവും നല്ലത് തന്നെയായിരിക്കും. പിന്നെ ബിസ്ക്കറ്റിന് നല്ല ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഇതിങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ഒരു സിമ്മിലിട്ട് തന്നെ ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റിലാണ് നമുക്കത് കിട്ടുക. അത് നമ്മൾ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് തന്നെ 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു 1.5 കപ്പ് പൊടിച്ച ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിക്കാത്ത ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കീസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഷുഗർ നമുക്ക് കടിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പൊടിക്കാതെ ഇട്ടാലും മതി. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു 1.5 കപ്പ് പഞ്ചസാര തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിലേറെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കുക. കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചിട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ഒരു മുട്ട മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതോടൊപ്പം ഒരു മുട്ടയുടെ എല്ലോ പോർഷനും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കുറച്ചധികം തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 60 എണ്ണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുട്ടയുടെ എല്ലോ പോർഷനും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത്രയൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1/2 പോർഷനായിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്താൽ ഇതിലേറെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റിൽ 1.5 കപ്പ് മൈദ ഫ്ലോറാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 2.5 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിലാണ് 2.5 കപ്പ് മൈദ ഫ്ലോർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ 1 പിഞ്ച് ഇതിൻ്റെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം.
ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടൈറ്റ്നെസ് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി മൈദ ഫ്ലോറ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ടൈറ്റാക്കി എടുക്കരുത്, ഒരുപാട് ലൂസും ഉണ്ടാവരുത്. നമുക്ക് ഇത് കൈവച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒരു ടൈറ്റ് തന്നെ മതി. ഇപ്പം ഞാനിതൊന്ന് ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 2 hours ശേഷം വേണം നമ്മളിത് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇനി നിങ്ങൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സും കൂടി അതിലിട്ട് മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നട്ട്സൊന്നും ഇടാതെ തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പാനിലാണ്. അതുകൊണ്ട് ആ പാനിൽ കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ടിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. ആ ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ വേണം നമ്മൾ ഇതിങ്ങനെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഞാൻ ബേക്ക് ചെയ്യുന്ന പാന് ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ പാന് വലുതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസിൽ തന്നെ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള ബോൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ തന്നെ അത്യാവശ്യം വലിയ കുക്കീസായിട്ട് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പാനിനനുസരിച്ചുള്ള കുക്കീസ് അതിൻ്റെ സൈസ് ബോൾസാക്കി ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ബോൾസാക്കി എടുക്കുമ്പോൾ കൈമേ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരുപാട് കട്ടിയോട് കൂടിയിട്ടുള്ള കുക്കീസ് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ കൈ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് റൗണ്ടിൽ പരത്തി വെച്ച് കൊടുത്താൽ മതി. ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഓരോ കാഷ്യു നട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുക്കീസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഇവിടെ 6 ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ ബോൾസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ബേക്ക് ചെയ്തെടുത്തപ്പോൾ ഇത് വലിയ സൈസിലായപ്പോൾ ഇത് തമ്മിൽ കൂട്ടി ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര വലിയ സൈസിലുള്ള ബോൾസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ പാനാണെന്നുണ്ടെങ്കിൽ വിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത്ര അടുത്ത് വെച്ച് കൊടുക്കരുത്, പരസ്പരം ഒട്ടിപ്പിടിക്കും. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഞാനിതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ബട്ടർ പേപ്പറിന്മേൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. പ്രീഹീറ്റ് ചെയ്തിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 15-20 minutes വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് കടിക്കുമ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ, കട്ടിയില്ലാത്തതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 minutes ആകുമ്പോൾ ഇത് എടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് വലിയ ബോൾസ് ആക്കിയത് കൊണ്ട് തന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അടുത്ത് വെച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളത് വലിയ പ്ലേറ്റാണെന്നുണ്ടെങ്കിൽ ഇതന്നെ ഇങ്ങനെ തന്നെ കുറച്ച് വിട്ടായിട്ട് വെച്ച് കൊടുത്താൽ മതി. ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ഓവനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ മുഴുവനായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓവനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് വെച്ചതിന് ശേഷം അടുത്തത് നമ്മൾ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഓരോന്ന് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അടുത്തത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ ബോൾസിൻ്റെ സൈസ് ഞാൻ അതിലാറ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സായിട്ടോ ഒക്കെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ബോൾസാക്കിയിട്ട് ഒന്ന് പരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് ഫില്ലിംഗ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂട്രലയും ചോക്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂട്രലയും ഈ പീനട്ട് ബട്ടറും ഒക്കെ ഇങ്ങനെ ക്രീമി ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ബേക്ക് ചെയ്തെടുക്കാതെ ഒരു 10 minutes ആകുമ്പോൾ ഇത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കടിക്കുമ്പോൾ ആ ക്രിസ്പ്നെസ് ഒന്നും ഉണ്ടാവില്ല, എങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ ചോക്ലേറ്റ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. അല്ല, നിങ്ങൾക്ക് ഇത് നല്ല കട്ടിയോട് കൂടിയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 15-20 minutes തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. എങ്കിലും ചോക്ലേറ്റ്സിൻ്റെ ഫ്ലേവർ നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പീനട്ട് ബട്ടർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അത് കഴിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിയോട് കൂടിയിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്രീമി ആയിട്ട് കിട്ടാതെ കടിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഞാനിങ്ങനെ ഉള്ളിൽ പീനട്ട് ബട്ടറും ന്യൂട്രലയും ഫില്ലിംഗ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സെക്കൻഡ് വെച്ചിട്ടുള്ള കുക്കീസും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതും അല്പം ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ സൈസിലുള്ള തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഉള്ളിൽ ഫില്ലിംഗ് ആക്കി വെച്ച കുക്കീസൊക്കെ അവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ അതിലും ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പിസ്ത നട്ട്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാതെ ഇതിൻ്റെ ഉള്ളിലും കൂടി കുറച്ച് മാവെടുത്തിട്ട് അതിൽ കുറച്ച് നട്ട്സും കൂടി ക്രഷ് ചെയ്ത് ഇട്ടിട്ട് കുഴച്ച് ബോൾസാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേറെ ഇങ്ങനെ മുകളിൽ വെക്കുന്നതിലേറെ ടേസ്റ്റ് അതിനാണ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിങ്ങനെ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നട്ട്സ് വെച്ച് കൊടുത്താൽ മതി. ഞാനിത് ഇങ്ങനെ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പരത്തി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ കട്ടിയില്ലാത്ത കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്ത കുറച്ച് ഞാനിങ്ങനെ ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിച്ചർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല മോഡലായിട്ട് നമുക്കിങ്ങനെ ഇത് ഒരു ഭംഗിക്കും കഴിക്കാൻ ടേസ്റ്റിനൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു നാലെണ്ണത്തിലായിട്ട് ഞാൻ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് ഇങ്ങനെ ബോൾസാക്കിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു കടലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഈ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓരോന്ന് എടുത്തിട്ട് അടുത്തത് വെച്ച് കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് ഞാനിത് രണ്ട് പാനലായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ച് എടുക്കാം. ഒട്ടി പിടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെത് ഇങ്ങനെ ഫസ്റ്റിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വേർതിരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ കിട്ടില്ല എന്നുള്ളൂ, കഴിക്കാനൊക്കെ എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുക്കീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് കുറച്ച് നട്ട്സ് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിരുന്നു ഇതിൻ്റെ മുന്നേ. അപ്പോൾ അത് നല്ല ടേസ്റ്റായി തോന്നിയിരുന്നു കേട്ടോ. അന്ന് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നട്ട്സ് ഇട്ടത് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഫില്ലിങ്ങും അതുപോലെ പീനട്ട് ഫില്ലിങ്ങും ഒക്കെ നിറച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മറക്കാതെ അറിയിക്കണേ. നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞ് പോകാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിം ചിലപ്പോൾ ചൂട് കൂടുതലായിരിക്കും, അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പിന്നീട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇത് പൊട്ടിച്ചെടുക്കുമ്പോഴൊക്കെ ഒട്ടും കട്ടി കൂടാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് തന്നെ ഉണ്ടാവും, എങ്കിലും കരിഞ്ഞു പോകാതെ തന്നെ നിങ്ങൾ നോക്കണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്ക് അധികം കെമിക്കലൊന്നും ഇല്ലാത്ത നമ്മളെ വീട്ടിലുള്ള ബട്ടറും ഗീയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അധികം കെമിക്കൽസ് ഒന്നും കൂട്ടാതെ നല്ല നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ട് എണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ബിസ്ക്കറ്റ് നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് മറക്കാതെ അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.